പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് +1 വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ +1 ക്ലാസ്സുകൾ കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മളിതിലൂടെ എടുക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിക്ക് ഉള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. നിങ്ങൾ 10th വരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് +1 വരുന്നത്. അത് കുറച്ചുകൂടി ഒരു എലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ മോഡിഫൈഡ് ഫോമിൽ കാണും. അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക് വേയിൽ ക്ലാസ്സുകൾ കേട്ടെങ്കിൽ മാത്രമേ നമുക്കതനുസരിച്ച് എക്സാമിന് നേരിടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെല്ലാം നേരിടാൻ ശക്തി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് പോയിൻസുകൾ ഇവിടെ പഠിക്കാം. തുടർ വീഡിയോകളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും ചെയ്യാം. സയൻസ്: ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റൈസ്ഡ് നോളജ് ഗെയിൻഡ് ബൈ ഹ്യൂമൻ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് സയൻസ്? അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടെത്തിയും അറിഞ്ഞും പരീക്ഷണങ്ങൾ ചെയ്തും കിട്ടുന്ന അറിവുകളെ എല്ലാം കൂടെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില എക്സ്പെരിമെൻറ്റിലൂടെ ആയിരിക്കണം നമ്മൾ ഏതിൻ്റെയും കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്റ്റഡിയാണ് എന്തിൽ ചെയ്യുന്നത്? സയൻസിൽ നമ്മൾ നടത്തുന്നത്. കെമിസ്ട്രി: ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് റിയാക്ഷൻസ് ഓഫ് മെറ്റീരിയൽ സയൻസസ്. സയൻസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി. അപ്പോൾ ആ കെമിസ്ട്രി എന്താണെന്നും നമ്മൾക്കറിയണ്ടേ? ഇപ്പോൾ കെമിസ്ട്രി എന്താണെന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലാണ്. നമുക്ക് ചുറ്റും ഉള്ള കാര്യങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും കെമിസ്ട്രി പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം തന്നെ. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന് ചില ഫിസിക്കൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണും. അതുപോലെ അതിൻ്റെ സ്ട്രക്ചറ്, അത് പ്രിപ്പറേഷൻ മെത്തേഡ്സ് അതിന് വേണ്ടിയിട്ടുള്ളത്, അതിൻ്റെ റിയാക്ഷൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടുള്ള സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. 19th century, ജോൺ ഡാൾട്ടൺ പ്രപ്പോസ്ഡ് അറ്റോമിക് തിയറി. അക്കോർഡിംഗ് ടു ദിസ് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, ദ വർക്ക് ഓഫ് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. അപ്പോൾ അത് 19th century കണ്ടുപിടുത്തമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അറ്റോമിക് തിയറിയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണെന്ന് കണ്ടെത്തുകയുണ്ടായി. അല്ലെങ്കിൽ ജോൺ ഡാൾട്ടൻ്റെ അഭിപ്രായത്തിൽ ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ സാധിക്കില്ല. ഹെലോസാക് ആൻഡ് അവോഗാഡ്രോ ഹെൽപ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അറ്റോമിക് മോളിക്കുലാർ തിയറി. എന്നാൽ പിന്നീട് അറ്റോമിക് മോളിക്കുലാർ തിയറിയുടെ ഡെവലപ്മെൻറ്റിന് കാരണമായി. അതിന് വീണ്ടും പല സയൻറ്റിസ്റ്റുമാരുടെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഗേലുസാക് അവോഗാഡ്രോയും. ബൈ ദി ബിഗിനിങ് ഓഫ് 20th century, എക്സ്പെരിമെൻറ്റ്സ് ഷോഡ് ദാറ്റ് ആറ്റം ഈസ് ഡിവിസിബിൾ. ആറ്റം ഈസ് ഫൗണ്ട് ടു ബി മെയ്ഡ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ഇവ പിന്നീട് 20-ാം നൂറ്റാണ്ട് 20th century എത്തിയപ്പോഴത്തേക്കും ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ എന്ന കോൺസെപ്റ്റിൽ നിന്നും മാറി ഡിവിസിബിൾ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതിന് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ പല സയൻറ്റിസ്റ്റുമാരും നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഈ 20th century ആറ്റത്തെ ഡിവിസിബിൾ ആക്കാൻ കഴിയും, അല്ലെങ്കിൽ ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയും എന്നൊരു കണ്ടുപിടുത്തത്തിൽ എത്തിച്ചേർന്നത്.
അപ്പോൾ അങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ ആറ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസാണ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ഇവരുടെ എല്ലാം ഡിസ്കവറി നമുക്ക് തുടർ ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആരാണ് ഈ എക്സ്പെരിമെൻസ് ഒക്കെ നടത്തിയത് എന്നും ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. കൊച്ചു ക്ലാസ്സുകൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകും.